കടലോട്ടുള്ള കണ്ണൂരിൽ നിന്നും സന്തോഷ് കൂടിയുണ്ട്. സന്തോഷ്, എന്താണ് കണ്ണൂരിലെ സാഹചര്യം? മഴയുണ്ടോ അവിടെ? കീർത്തി, ഇന്ന് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഒരു അതിതീവ്ര മഴ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. രാവിലെ ഏതാണ്ട് 7 മണി മുതൽ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ മഴയുണ്ടായിരുന്നില്ല. എന്നാൽ വീണ്ടും ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയുണ്ട്. അതേസമയം തന്നെ കണ്ണൂർ നഗരം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയില്ല എന്നാണ് മഴയില്ല. ഏതായാലും ഈ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത തുടരുകയാണ്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ മുൻ കാലവർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളുണ്ട്. ഇപ്പോഴും ഈ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇരിട്ടി താലൂക്കിന് കീഴിലുള്ള ഈ പ്രദേശങ്ങളിൽ ജാഗ്രത തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ താലൂക്കിലും തലശ്ശേരി താലൂക്കിലുമുള്ള തീരദേശ മേഖലയിൽ കടലാക്രമണമുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. അവിടെയും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തീവ്രമായ മഴ തുടരുകയാണെങ്കിൽ ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ മാറ്റി പാർപ്പിക്കുന്നതിനായാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും നിലവിൽ ഒരു അതിതീവ്ര മഴയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ജില്ലയിൽ പരക്കെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കീർത്തി.